കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് യാത്രായോഗ്യമാക്കാൻ നടപടിയില്ല. അടിമാലി കുമളി ദേശീയപാതയ്ക്ക് സമാന്തരമായിട്ടുള്ള പാതയിൽ MLA MP ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും കരാറുകാർ ഏറ്റെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അടിമാലി കുമളി ദേശീയപാതയിൽ വള്ളക്കടവ് ജംഗ്ഷൻ കൂടാതെ എളുപ്പമാർഗത്തിൽ കട്ടപ്പനയിൽ നിന്ന് ആനവിലാസം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്ന സമാന്തരപാതയാണ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ്. എന്നാൽ 10 വർഷത്തോളമായി റോഡ് തീർത്തും ശോച്യാവസ്ഥയിലാണ്. മന്ത്രി റോഷി ഹസ്റ്റൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഫണ്ട് അനുവദിച്ചുവെങ്കിലും കരാറുകാർ പദ്ധതി ഏറ്റെടുക്കുന്നില്ല. ഇതോടെ 1.5 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. എന്താണേലും ഇപ്പം ഒരു 10 വർഷത്തോളമായിട്ട് ആ വഴി സഞ്ചാരയോഗ്യമല്ലാതെയാക്കി തീർന്നു. ഈ ആനവിലാസം പോകുന്ന വള്ളക്കടവ് ടൗണിൽ കയറാതെ ഏറ്റവും എളുപ്പം പിന്നെ രത്നപ്പാറ ഭാഗത്ത് ചപ്പാത്ത് ഭാഗത്തേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. അത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും കൂടുതൽ ഫണ്ടെടുത്ത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് മുനിസിപ്പാലിറ്റിക്കില്ല. എന്നാലിത് മറ്റ് PWD റോഡ് ഏറ്റെടുത്തിരിക്കുന്നതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് MLA യോ MP യോ ഒക്കെ ഫണ്ട് വിനിയോഗിച്ച് ആ റോഡ് ആ പ്രദേശവാസികൾക്ക് സഞ്ചാരികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ട്. അത് PWD യോ ആരെങ്കിലും ശ്രദ്ധ ആ റോഡിന് ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് എനിക്ക്. കട്ടപ്പന നഗരസഭയുടെ 23-24 വാർഡുകളിലെ അതിർത്തി പങ്കിടുന്ന പാത കൂടിയാണിത്. നിരവധി കുടുംബങ്ങളും മേഖലയിൽ താമസക്കാരായുണ്ട്. എന്നാൽ പാതയിൽ ഉടനീളം ഇപ്പോൾ വെള്ളക്കെട്ട് മാത്രമാണ് കാണാനാവുക. ഇതോടെ പ്രദേശവാസികളും ഈ പാതയെ ആശ്രയിക്കാതെ പ്രധാന വഴിയിലെത്തി കിലോമീറ്ററുകൾ ചുറ്റിയാണ് യാത്ര ചെയ്യുന്നത്. പാതയുടെ പ്രാധാന്യം മനസ്സിലാക്കി റോഡ് യാത്രായോഗ്യമാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.